ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സുഗാണെന്ന് കരുതുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇവിടെ അലഹമ്മദില്ല സുഗമാണ് അപ്പോൾ കുറേ നാളുകളായി വീഡിയോ ഒന്നും ഇടാത്തത് എന്തൊക്കെയോ മാനസികമായിട്ടുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം വീഡിയോ ഇടാൻ ഒരു മൂഡും ഉണ്ടായിട്ടില്ല അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കപ്പയും മത്തിയും വെച്ചെറിയ കുഞ്ഞമത്തിയും വെച്ചിട്ടുള്ള ഒരു ീപുള്ളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയായിട്ടാണ് അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ആരും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോവാം ഈ ഒരു റെസിപ്പി എനിക്ക് എൻ്റെ അടുത്ത വീട്ടിലെ സ്വന്തം അയൽവാസി എന്ന് പറയാൻ പറ്റില്ല സ്വന്തം അപ്പം അവരൊരു റെസിപ്പിയാണ് അവർ കോഴിക്കോടില്ലവരാണ് അപ്പം അവരധികവും ഉണ്ടാക്കിയിട്ട് നമുക്കിത് കൊണ്ടു തരുവേ അപ്പം എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് പുറത്തുള്ള ഭക്ഷണമൊന്നും കഴിക്കൂല ഏതൊരു വീട്ടിൽ നിന്ന് പുറത്ത് നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞാലും പോലും ഉമ്മ അവിടെ നിന്നൊന്നും കഴിക്കൂല അങ്ങനെയുള്ള ഒരാളാണ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം മാത്രമേ ഉമ്മ കഴിക്കൂ ഹോട്ടലിലെ ഭക്ഷണോ പുറത്തില്ലെ ഭക്ഷണോ ഒന്നും കഴിക്കൂല അപ്പോൾ അപ്പുറത്തെ മമ്മി എപ്പോഴും ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കൊണ്ടുത്തരും ഞാനും എനിക്കും എൻ്റെ മോക്കും എൻ്റെ മോനും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കപ്പയും മത്തിയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി അവരത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്നിട്ട് ഉമ്മ കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മി ടൗണിൽ പോയപ്പം കപ്പയും മത്തിയും വാങ്ങിച്ചിട്ട് എനിക്ക് കൊണ്ടു തന്നിട്ട് പറഞ്ഞ് നീ ഉണ്ടാക്കിയിട്ട് ഉമ്മക്ക് കൊടുക്കണം ഉമ്മയും അതിൻ്റെ ഒരു ടേസ്റ്റ് ഉമ്മയും അറിയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ മ്മി മമ്മീൻ്റെ കോഴിക്കോടില്ല ആ ഒരു റെസിപ്പി നമുക്ക് പറഞ്ഞു തന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഇത് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്ന് രാവിലെയാണ് ഇത് ഉണ്ടാക്കിയത് അപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് രാവിലെയും കഴിച്ചു ഉച്ചക്കും കഴിച്ചു ഉച്ചക്ക് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കാതിരിക്കുക കേട്ടോ അപ്പം ആദ്യം തന്നെ കപ്പ നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതിന് ശേഷം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മൺചട്ടിയിലോട്ടാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ മൺചട്ടിയിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കപ്പ പോവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇപ്പുറം മത്തി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മുറിച്ചിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒരു ഒരു ചെറിയ കഷ്ണം പുളി വിട്ടിട്ട് അതും ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒരു കപ്പയും ബീഫും ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കപ്പ നമുക്ക് കഴിക്കാനേ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കപ്പയിൽ ഇങ്ങനെ ഭയങ്കര കയ്പ്പായിരിക്കും അപ്പം ബീഫെല്ലാം ഇട്ടിട്ടെല്ലാം വെച്ചിട്ട് നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് ഇരുന്നപ്പോഴാന്ന് തിന്നുമ്പോൾ മനസ്സിലായത് ഇതൊരിക്കലും വായു വായിൽ വാക്കാൻ പറ്റില്ല അത്രയും കയ്പായിരുന്നു കപ്പ പക്ഷേ ഇതങ്ങനല്ല ഇത് നല്ലൊരു കപ്പയായിരുന്നു നോക്കി വാങ്ങിച്ചത് കൊണ്ടായിരിക്കാം നല്ലൊരു കപ്പയായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ മത്തി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പുറത്തെ ആ ഒരു അടുപ്പിൽ നമ്മളെ കപ്പയും നന്നായിട്ട് വെന്ത് കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം കപ്പേൻ്റെ വെള്ളം വറ്റി നന്നായിട്ട് വേകുന്ന ആ ഒരു ടൈമിൽ നമുക്കിതിനു വേണ്ടിയിട്ട് കുറച്ച് അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള തേങ്ങ എടുത്തിട്ട് ഇതിൽ പെരിഞ്ചീരകമാണ് അപ്പം ജീരകം കഴുകിയിട്ടതുകൊണ്ടാണ് ആ ഒരു ലെവലിൽ കാണുന്നത് പിന്നെ ഒരു പത്ത് ചെറിയുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ജീരകല്ലും ഇടുമ്പം ഒന്ന് കഴുകിയിട്ടിട്ട് കഴിഞ്ഞാൽ നല്ലത് ഞാൻ ഈ വാങ്ങിക്കഴിഞ്ഞ ഉടനെ കഴുകി ഉണക്കിയിട്ടാണ് കുപ്പിയിലിട്ട് വെക്കൽ പക്ഷേ ഈ പ്രാവശ്യം വാങ്ങിയാലും കഴുകാനും ഉണക്കാനും ഒന്നും ഒരു കുണ്ട്രസ് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എടുക്കുന്ന സമയത്താണ് കഴുകൽ അപ്പോൾ കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ചവന്തിക്കലും അരക്കൂലേ അതേ ഒരു ലെവലിൽ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയും മത്തിയും വെച്ചത് ഞാൻ കപ്പയും ബീഫും ഉണ്ടാക്കലുണ്ട് ഒരു ദിവസം നമ്മളിങ്ങനെ നല്ല ഇങ്ങനെ ഞാനത് വീഡിയോയിൽ മുമ്പിട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ എന്താ ഒരുപാട് പണിയെല്ലാം എടുത്തിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് മമ്മി നമുക്ക് മത്തിൻ്റെ മുട്ടയും ഈ ഒരു കപ്പയിലിട്ടിട്ട് വേവിച്ചിട്ട് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് എന്താ പറയുക അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വെക്കാമെന്നുള്ളത് മത്തിയും കപ്പ മത്തിയും അല്ല കപ്പയും ബീഫും നമ്മളാക്കലുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മളെ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ട് അതിൽ വെള്ളയിലും കളഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഉടച്ചിട്ട് കൊടുക്കുക അപ്പോൾ നല്ല കപ്പ ആയതുകൊണ്ട് തന്നെ നല്ലവണ്ണം വെന്തതും കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്കിനി മത്തി വെള്ളമൊന്നും ഇല്ലാതെ ആ വേവിച്ച വെള്ളമില്ലാതെ നമുക്ക് മത്തിയും ഇതിൻ്റെ അടുത്ത് മുള്ളോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ മുള്ളോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കും മുള്ള കളയേണ്ട ആവശ്യമൊന്നുമില്ല മത്തിൻ്റെ മുള്ളിൽ ഭയങ്കര വിറ്റമിനാന്ന് പറയുന്നുണ്ട് അപ്പോൾ മുള്ളോട് കൂടിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ മുഴുവനായിട്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിൻ്റെ അത്ത് ഇട്ട് കൊടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മൾ ആ പുളിയില്ലേ കുറച്ച് പുളി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ പുളി ഒന്ന് മാറ്റി ഈ വെന്ത മത്തിയിൽ നിന്നും ഒന്ന് മാറ്റി വെക്കണം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യലാന്നേ ഇനി നമുക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങയും കൂടി ഇതിൻ്റെ അത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കപ്പയിൽ വെള്ളമൊന്നും ഇല്ലല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ അടിക്കൂടിക്കും പ്രത്യേകിച്ച് മൺചട്ടി ആയതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ തേങ്ങ നമ്മളെ എന്താ പറയുക കപ്പയിലോട്ട് മുഴുവനായിട്ട് ഇങ്ങനെ പിടി ചിട്ട് വരണം അപ്പോൾ അതുവരെ നമുക്ക് നല്ല കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ കപ്പ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇനി നമുക്ക് ഇതൊന്ന് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിൽ ഞാൻ ഇടുന്നുണ്ട് കടുവിടുന്നുണ്ട് കടുവിട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കായ് പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വെളുത്തുള്ളീൻ്റെ ആ ഒരു ചുവലും ഇഷ്ടപ്പെടുന്ന ആൾക്ക് ആ ഒരു സ്മെല്ലും ആ ഒരു ടേസ്റ്റിലും ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വെളുത്തുള്ളി ഇടാം അല്ലെങ്കിൽ വെളുത്തുള്ളി നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടിച്ച് എന്നിട്ട് നമ്മളെ കപ്പയിലോട്ട് എല്ലാം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് മൊത്തമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സൂപ്പർ ടേസ്റ്റിൽ കപ്പയും കപ്പയും മത്തിയും കൂടി ഇട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് അപ്പോൾ ഞങ്ങൾ എവിടെ ഉച്ചക്ക് ഭക്ഷണമൊന്നും കഴിക്കാതെയാണ് ഈ കപ്പയും മത്തിയും കൂടി കഴിക്കുന്നത് അപ്പോൾ സൂപ്പർ ടേസ്റ്റ് അതായത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക